ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ കദന നിവാരണ കനിവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയാത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഈ ബലിയർപ്പിക്കുമ്പോൾ വളരെ പ്രത്യേകമാം വിധം നമ്മൾ പ്രാർത്ഥിക്കുന്നത് വലിയ മരത്തുങ്കൽ അഗസ്തി സഭയത്തിൻ്റെ ആത്മശാന്തിക്കു വേണ്ടിയാണ്. ഈ സഹോദരിയുടെ 30-ാം ചരമദിനം അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ ഈ ദാസിയുടെ സ്വർഗസൗഭാഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സദയം ക്ഷമിക്കണമേ എന്ന് സ്വർഗസൗഭാഗ്യത്തിൽ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ഈ ദാസിയുടെ ആത്മാവിനെയും ചേർക്കണമേ എന്ന് നമുക്കൊരുമിച്ച് ഈ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കോട്ടപ്പുറം രൂപതയുടെ പരിസര പ്രദേശങ്ങളിൽ സഹനത്തെ വിശുദ്ധിയിലേക്കുള്ള പടവുകളായി തിരിച്ചറിഞ്ഞ് വിശുദ്ധിയുടെ നെറുകയിലേക്ക് കടന്നുവന്ന ഒരു മഹാവിശുദ്ധ. വിശുദ്ധ മറിയം ത്രേസ്യയെ പറ്റി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ജീവിച്ച് ജീവിതത്തിന്റെ സങ്കടങ്ങളെയും സഹനങ്ങളെയും ആത്മവിശുദ്ധീകരണത്തിനു വേണ്ടി, കൂടെയുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സന്തോഷത്തോടെ സമർപ്പിച്ചുകൊണ്ട് സഹനത്തിന്റെ വഴികളിലൂടെ വിശുദ്ധിയുടെ നെറുകയിലേക്ക് ചുവടുവെച്ച് കടന്നുപോയ നമുക്കേവർക്കും വലിയ പ്രതീക്ഷ പകരുന്ന വിശുദ്ധ മറിയം ത്രേസ്യ, ഈ മഹാവിശുദ്ധയുടെ മഹനീയമായ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി മൂലം വലിയ സങ്കടങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരെയും. നമ്മുടെ സങ്കടങ്ങൾ വ്യർത്ഥമല്ല എന്ന് തിരിച്ചറിയാം. നമ്മുടെ സഹനങ്ങൾക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട് എന്ന് തിരിച്ചറിയാം. ജീവിതത്തിന്റെ സങ്കടങ്ങളും കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും ഒക്കെ നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനും നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നവീകരണത്തിനും വേണ്ടി സന്തോഷപൂർവം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധമായ ബലി ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപഘടങ്ങളും അനുതാപപൂർവം കാരുണ്യവാനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ എളിമയോടെ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഇത് പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകിയാൽ നിതികനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങേ പ്രചോദനത്താൽ ശരിയായവ മാത്രം ചിന്തിക്കുവാനും അങ്ങേ മാർഗനിർദ്ദേശത്താൽ അവ പ്രവർത്തിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരായി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നൊന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങളോട് ഞങ്ങൾ വാക്കുകൾ ഒരേ സമയം അതെ എന്നും അല്ല എന്നും ആയിരുന്നില്ല എന്നതിനെ വിശ്വസ്തനായ ദൈവം സാക്ഷിയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ ഞാനും സിൽവനോസും തിമോത്തിയോസും പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു അതേയും അല്ലയും ആയിരുന്നില്ല, എല്ലായ്പ്പോഴും അതേ തന്നെ ആയിരുന്നു. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നു തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായി തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, ഈ ദാസൻ്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. കർത്താവേ, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാഹമാണ്, ഞാൻ അവ പാലിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. കർത്താവേ, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ പ്രമാണങ്ങളോട് അഭിവാഞ്ച നിമിത്തം ഞാൻ വായ തുറന്ന് കിതയ്ക്കുന്നു. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരോട് അങ്ങ് ചെയ്യുന്നത് പോലെ എന്നിലേക്കു തിരിഞ്ഞ് എന്നോട് കരുണ കാണിക്കണമേ. കർത്താവേ, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പാദങ്ങൾ പതറാതെ കാക്കണമേ. അകൃത്യങ്ങൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുത്. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. സുവിശേഷ പ്രഘോഷണത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയാത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അഞ്ചാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്
നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ പാപങ്ങൾ. ജീവിതാച്ചനാ വേളയായിത മാനസങ്ങളിൽ പൂജയാ സ്നേഹദായക ജീവനായക സ്വീകരിക്കുകീ പൂവുകൾ ജീവിതാർച്ചന വേളയായിത മാനസങ്ങളിൽ പൂജയാ സ്നേഹദായക ജീവനായക സ്വീകരിക്കുകീ പൂവുകൾ കണ്ണുകൾക്കു നീ പുതിയ കൈത്തിരി കാതുകൾക്കു നീ മാധുരി കണ്ണുനീരിലും കാണു പുഞ്ചിരി കാഴ്ച നൽകിടാ മഞ്ചരി കാഴ്ച നൽകിടാ മഞ്ചരി ജീവിതാർച്ചന വേളയായിത മാനസങ്ങളിൽ പൂജയാ സ്നേഹദായക ജീവദായക സ്വീകരിക്കുകീ പൂവുകൾ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഒന്നിച്ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണവും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർദ്ധനവും ആയി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്കു ഞങ്ങളുടെ സ്തുതിഗീതങ്ങൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണല്ലോ. ഞങ്ങളുടെ സ്തുതികൾ അങ്ങയുടെ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ അതിശ്രേഷ്ഠമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവത്തിന് അർപ്പിക്കുവാനായി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ബലിവസ്തുക്കളുടെ മേൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മേൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നള്ളി വരുന്ന പരിശുദ്ധമായ നിമിഷങ്ങൾ.
അപ്പത്തോടും വിഞ്ഞിനോടുമൊപ്പം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജീവിത നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. സ്നേഹപിതാവായ ദൈവമേ, വിദൂരത്തും വിദേശത്തുമൊക്കെ ആയിരിക്കുന്ന വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ ഈ ദിവ്യബലിയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവ മക്കളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കോവിഡ് മഹാമാരി മൂലം ജീവിത സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയ, ജീവിതത്തിന് വലിയ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന, വലിയ സങ്കടങ്ങളുടെയും സഹനങ്ങളിലൂടെയും വഴികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ മക്കളിലേക്കും പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന് സർവ്വതും സാധ്യമാണെന്ന് സങ്കടങ്ങളുടെ യാത്രയിൽ നിന്ന് വലിയ വിശുദ്ധിയുടെ സ്വർഗീയ മഹിമയുടെ നിറവിലേക്ക് അങ്ങ് ഞങ്ങളെ വഴി നടത്തുമെന്ന് വിശുദ്ധ മറിയം ത്രേസ്യയുടെ മഹനീയമായ മാതൃക അനുകരിക്കുവാൻ, സങ്കടങ്ങളിൽ തളർന്നു പോകാതെ സഹനങ്ങളിൽ തകർന്നു പോകാതെ കർത്താവിൽ പ്രത്യാശയർപ്പിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദൈവകൃപയുടെ നിറവ് ഈ ദിവ്യബലിയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവ മക്കളിലേക്കും വർഷിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ ഭക്ത്യാദരവോടെ നമുക്ക് പങ്കുചേരാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് കാരിക്കശ്ശേരി മെത്രാനോടും അൽമായ വിശ്വാസികളോടും സന്യസ്തരോടും വൈദിക ഗണത്തോടുമൊത്ത് അങ്ങേ സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും
അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ പ്രത്യാശയോടെ നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാകണമേ. അങ്ങയെ രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞമ്മൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്കും ലോകം മുഴുവനും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണം. എൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനി. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിൽ പങ്കുചേരുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റീശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ സൗഖ്യദായകമായ പ്രവർത്തനം ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കാരുണ്യപൂർവ്വം മോചിപ്പിക്കുകയും നേരായവയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഏവർക്കും വലിയ സന്തോഷവും ദൈവത്തിൻ്റെ വലിയ കൃപയും നിറഞ്ഞ ഒരു നല്ല ദിവസം നേരുന്നു. ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ വിശുദ്ധിയിലേക്കുള്ള കുറുക്കു വഴികളായി തിരിച്ചറിഞ്ഞ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും മാതൃക ഈ ദിവസം മുഴുവൻ നമ്മെ വഴി നടത്തട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ഏറെ സന്തോഷത്തോടെ നേരുന്നു. സമാപന ആശീർവാദം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലിയെ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നീ എൻ്റെ വെളിച്ചം, ജീവൻ്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ.